ഇന്നത്തെ നമ്മുടെ ജീവിതം പകുതിയും കാറിലാണ് കഴിച്ചു കൂട്ടുന്നത്. ഒരു ഡേ ഫുൾ കാറിൽ സഞ്ചരിക്കുന്നതിനോട് അമ്മയുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടാണോ ഇതിന് പൂജാരി വളം എന്നുള്ള പേര് വന്നത്? അമ്മയൊന്ന് കൂടുന്നുണ്ടോ? വിശപ്പായില്ലെങ്കിലും കഴിച്ചു പോണം, കാരണം ഇത് കഴിഞ്ഞാ പിന്നെ പ്രശ്നമാണ്. മീൽസ് വളരെ നല്ലതായി. കംപ്ലീറ്റ് വഴികൾ തെറ്റിയിരിക്കുകയാണ്. ഒരാള് പോലും കാണാനില്ല ചോദിക്കാൻ. ഇന്നത്തെ നമ്മുടെ കാർ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉള്ളത് തിയാഗോ. 12 മണിക്കൂർ കാറിലിരുന്ന് നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിൽ പോയേച്ചു വന്നപ്പോ മനോഹരമായി പൊതിഞ്ഞ എന്റെ ആങ്ങളെ തന്നുവിട്ട വാഴപ്പിണ്ടി, വാളയംകുടം വാഴയുടെ ചേനയകത്തേക്കപ്പോ ഓൾറെഡി എടുത്തു വെച്ച്, കാരണം ഇനിയും യാത്ര തുടരുക. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട, അമ്മ ഡ്രസ്സൊക്കെ മാറി വീണ്ടും നിക്കുവാണത്. അപ്പൊ വീഡിയോ ആദ്യം വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ എന്നറിയാമോ, ഡ്രസ്സ് മാറി നിക്കണത് പള്ളിയില് രാവിലെ പോയ ഡ്രസ് അങ്ങ് മാറിയിട്ടു, കാരണം ബ്ലൗസൊക്കെ വേർത്തോ. അപ്പൊ ഇനി വേറെ 3 സ്ഥലത്ത് കയറണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എന്റെ ഒരു ചാച്ചൻ മരിച്ചയിടത്തെ ചേട്ടന്റെ മോള് സുഖമില്ലാതെ കാലിനൊരു ഇതായിട്ടിരിക്കണം, അവക്കടെ അവളെ കാണണം. അതിലെല്ലാം ഉപരി ഏഞ്ചൽ എന്റെ സിസ്റ്ററിൻ്റെ, അതായത് ഇവിടുത്തെ ഹസ്ബൻഡിന്റെ വല്യപ്പന്റെ മോള് കൊച്ചമ്മായി ഇരുന്നുള്ള സുഖമില്ലാതെ കൊലഞ്ചേരിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാ. അപ്പൊ എവിടെയും പോയിച്ചു വേണം പോരാന്ന്. അപ്പൊ ആ വേർത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും. കാലത്തെ എടുത്തിട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഫുൾ മാറിയതാ, സാരിയും ബ്ലൗസും കേട്ടോ. ഓക്കെ, ഇനി വണ്ടിയെ കയറുക, ഇനി നമുക്ക് പിന്നാലെ കാണാം. അപ്പൊ ഗുഡ് നൂൺ, നമ്മൾ അടുത്ത യാത്ര തുടങ്ങുവാണ്. കണ്ട കറക്റ്റ് 12:02 ഡിജിറ്റൽ വാച്ചിൽ കാണിച്ചു തരാം കേട്ടോ. 12:05 അമ്മ അവിടെ റെഡിയായി നിൽക്കുന്നു. നമ്മൾ പോകാൻ തുടങ്ങുകയാണ് അല്ലേ. അപ്പൊ പുതിയ ഷർട്ടാണോ? ആ, അപ്പൊ നേരത്തെ ഡ്രസ് തന്നെയാ. ഞാനും നേരത്തെ ഡ്രസ് തന്നെയാ. ഇന്ന് ഞാനും അമ്മയും മാച്ചിങ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. ഇനി അടുത്ത വീഡിയോ, അതായത് ഇന്ന് 2-ാമത്തെ വീഡിയോയാണ്. അതെ, അറിയോ, റെഡി? ഓക്കെ, ഫുൾ വ്യൂ ഓഫ് അമ്മ സാരി. അത് ഇന്ന് വൃത്തിയായില്ലേ, ഇന്ന് ഫുൾ വ്യൂ എടുക്കണ്ട. പെട്ടെന്നായി. ഇന്നത്തെ നമ്മുടെ ജീവിതം പകുതിയും കാറിലാണ് കഴിച്ചു കൂട്ടുന്നത്. നേരം വെളുത്തപ്പോലെ കാറില്ല. കുറച്ച് കാലത്തെ 9 മുതൽ 10:30 വരെ പള്ളി, 10:30 മുതൽ 11:45 വരെ എന്റെ സ്വന്തം വീട്ടിൽ, എന്റെ സ്വന്തം വീട്ടിൽ കൊച്ചപ്പനെയും കൊച്ചമ്മേനെയും അവിടെ അപ്പുറത്തെ വീട്ടിലിറക്കി. അവിടുത്തെ മോൻ അവിടെ ഇല്ലാഞ്ഞ കാരണം. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്നു, പിണ്ടിയും ചേനയും എടുത്തു വെച്ചു. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, വണ്ടി അപ്പൊ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത യാത്ര, ഇനി ഹോട്ടലിൽ ഊണ ചെലവണ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുംബൈ വണ്ണായിട്ട് ഓക്കെ. ഇരുമ്പനം ജംഗ്ഷൻ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ, എസ് എൻ ജംഗ്ഷൻ. റൈറ്റ് പോയി കഴിഞ്ഞാൽ അപ്പടി റിഫൈനറി അല്ലേ, നമ്മളിപ്പോ പോണ നേരെയാ, അങ്കമാലി ടുവേർഡ്സ് കാക്കനാട് ഏരിയ. അതെ, ഇവിടെയൊക്കെ കുറെ അരികളുണ്ട്. കേറാറായില്ല രാവിലെ. അമ്മയുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. ഫേവറേറ്റ് അല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിശക്കണേ ഇല്ല കേട്ടോ. അപ്പം ചിക്കൻ, ഏത്തപ്പഴം പുഴുങ്ങിയത്, കേക്ക്, ആ പടം ഉണ്ടല്ലോ ഓൾറെഡി, ആ അത് കണ്ടു കാണും. മറ്റേ വീഡിയോയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, കണ്ടു നോക്കണേ. ഇന്ന് നമ്മുടെ ജീവിതം മുഴുവൻ കാറിനകത്താണ്. എങ്ങനെ ചെലവഴിച്ച്, യുണീക് കാർ സർവീസസ്. ഇതാ മെട്രോ ടെർമിനൽ അല്ലേ, കാക്കനാട് വാട്ടർ മെട്രോ. മേഘം നല്ലതാണ്, പക്ഷെ കാർമേഘത്തിന്റെ പാളികളുണ്ട്. അതുപോലെ ഇല്ല, നിനക്ക് പണ്ടൊരു മഞ്ഞ കോട്ടലിലൊരു താക്കോലില്ലായിരുന്നു. ഇതേതാ ജംഗ്ഷൻ? കാക്കനാട് അല്ലേ. കാക്കനാട്ടിലൂടെ ഇവിടെ ഉള്ള മേഘം നല്ല രസമാണ് കാണാൻ. നല്ല ഇത് കാർമേഘവും വൈറ്റ് മേഘവും കൂടെ ചേർന്നിട്ടുള്ള ഒരു മേഘത്തിന്റെ ലുക്കാണ്.
നല്ല ഭംഗിയായത്. ഇതിന് വേറൊരു ഭംഗി, അതിന് വേറൊരു ഭംഗി. ഒരു ഡേ ഫുൾ കാറിൽ സഞ്ചരിക്കുന്നതിനോട് അമ്മയുടെ അഭിപ്രായം എന്താണ്? സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിവൃത്തിയില്ലല്ലോ. ഇന്നത്തെ നമ്മുടെ കാർ ജീവിതത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ചൂടായി തുടങ്ങി, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മിണ്ടണില്ല. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഹെവി ആയിട്ട് ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കണം. പിന്നെ ഓരോരോ സ്ഥലത്ത് കേറി ഇറങ്ങി പോണം. വൈകുന്നേരം ആവുമ്പോ അറിയാലേ. അതെ, എന്നാന്നുള്ളത് വൈകുന്നേരത്തെ വീഡിയോയിൽ പറയാം. വൈകുന്നേരം ഈ വീഡിയോയുടെ തന്നെ കണ്ടിന്യൂഷനാ. അപ്പൊ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയാൻ കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാന്ന്. ഇപ്പോഴേ അമ്മയ്ക്ക് ചെറിയൊരു ക്ഷീണം തട്ടുന്നുണ്ട്. എനിക്ക് ക്ഷീണം തട്ടുന്നുണ്ടെന്ന് പറയാൻ വലിയ ഉത്സാഹം. പരിമല പോയ ദിവസം അമ്മയ്ക്ക് നല്ല എനർജി ആയിരുന്നു. അന്ന് എനർജി ഇച്ചിരി കൂടുതലായിരുന്നു. ഈ ഹോട്ടൽ ആര്യയിലാണ് പണ്ട് നൈനയ്ക്ക് കയറണമെന്ന് പറഞ്ഞ് ബിജിച്ചാച്ചൻ കയറ്റി. ആണോ? പ്രീതി ആന്റിയുടെ അങ്ങളെ മറ്റേച്ച് പോലെ. ഇത് ലെഫ്റ്റിലേക്ക് പോണത് ഏതാ? ലെഫ്റ്റ് എറണാകുളം. അത് വീഗാലാൻഡിലേക്ക് പോണെ. സ്ട്രെയിറ്റ് നമ്മള്. ഇതാണോ പൂജാരി? കഴിഞ്ഞോ? അയ്യോ, അത് പറയണ്ടായിരുന്നോ? എന്തുകൊണ്ടാണോ ഇതിന് പൂജാരി വളവ് എന്നുള്ള പേര് വന്നത്? ചിലപ്പോ കൂടുതൽ പൂജാരിമാരുണ്ടായതുകൊണ്ടായിരിക്കും. കഴിഞ്ഞു കഴിഞ്ഞു. പോളിടെക്നിക് കോളേജും കഴിഞ്ഞു. ജസിയാന്റെ ഈ പള്ളിയെ പറ്റി എന്താ പറയാ? ഈ പള്ളിയില് വലിയൊരു ഫാൻ ഉണ്ടെന്നാണ്. ആണോ? ഒരു പ്രത്യേക രീതിയിൽ അല്ല. ഒരു ദിവസം ഇവിടെ കേറണം. ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു മുറിയുടെ അത്രയും വലിപ്പമുള്ള ഫാൻ. എന്തോ അതിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ഫാന്. നമുക്ക് ചോദിച്ചു നോക്കാം. ജസിയാന്റെ ചാച്ചനോട് ഇപ്പൊ അവരുടെ വിസിറ്റിന് വന്നതാ പള്ളി. മോളി കൂടെ മെട്രോ പോണ സൗണ്ട് കേക്കാം. മെട്രോ സ്റ്റേഷൻ ഏതാണത്? കളമശ്ശേരി ടൗൺ. ആലുവ എത്താറാവുമ്പോഴേക്കും മെട്രോ പോണത് കാണാം. പണ്ട് ഞാൻ എം ബി എയുടെ ടെസ്റ്റ് എഴുതാൻ വന്നതാണ് എസ് സി എം എസ് ഗ്രൂപ്പ് സെന്റർ ഇവിടെയായിരുന്നു. ആര്യ ഭംഗി. അമ്മയുടെ ഡോറാണോ? ഡോറാണ്. റെസ്റ്റോറന്റ് അല്ല. ആര്യ ഭവനാണ് റെസ്റ്റോറന്റ്. മുട്ടം സ്റ്റേഷൻ അത്. മെട്രോ യാർഡുള്ളത് മുട്ടത്താ. ആഗ്രഹം പോലെ തന്നെ നടന്നു. ചെറുതായിട്ടേ കിട്ടിയോളൂ. രണ്ട് പാലം, ഒരെണ്ണം പുതിയതും പഴയതും അല്ലെ? നേരത്തെ ഇതിന് മറ്റേ ട്രൈക്കളർ ആയിരുന്നു, ഇത് മാറ്റി. ഇപ്പൊ ഇതല്ലേ ആ ഫേമസ് റെസ്റ്റോറന്റ്? അമ്മക്കതൊക്കെ അറിയാം. എന്നിട്ട് ഇപ്പൊ എന്തായാലും ചെയ്തല്ലോ. പറഞ്ഞു തന്നനുസരിച്ച് ഞാൻ പലതും എന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തു. ചെക്ക് എഴുതാൻ പഠിപ്പിച്ചു. മാർത്താണ്ഡ വർമ്മ രണ്ടാമത്തെ പാലം. അവിടെ മാത്രമേ ഉള്ളല്ലോ ആ ഗോപുരം പോലത്തെ സാധനം. ഇവിടെ ഇല്ല.
ഈ പാലത്തിലില്ല. എന്താ കാര്യം പഴമി മാത്രല്ല, താഴോട്ടുള്ള പില്ലർ ഒഴിവാക്കാനായിട്ടാ ഇങ്ങനെ ഒരു റാ വെച്ചിട്ട് അതിന്റെ ആ റായി കീപ്പോട്ട് പാലത്തിന് ബീം വരിക, എന്നിട്ട് ആ ബീമിന് പാലം നിക്കുക. അടിയിലപ്പോ അന്നേരം പില്ലറില്ല, മുഴ ഒഴുകുന്ന സ്ഥലമല്ലേ, ഭയങ്കര ഒഴുക്കുവാണ്. ഇവിടെ ഇരുന്നാണ് വയലാറ പ്രശസ്തമായ പാട്ട് എഴുതിയത്. ഇത്രയും മനോഹരമായ ഒരു ഗാനം ഈ കാലം ഇത്രയും കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് ഹിറ്റാണ്. കാരണം ടിപ്പിക്കൽ ഒരു മലയാളിത്വമുള്ള ഒരു പാട്ടാണ്. പാട്ടിന്റെ സൗന്ദര്യം കളയും ഞാൻ കൂടിയാണ്. അമ്മയ്ക്കൊന്ന് കൂടായിരുന്നു. അത്ര മനോഹരമായ ഒരു മലയാളിത്വമുള്ള പാട്ടാണ് പെരിയാറേ പെരിയാറേ. അതുപോലെ തന്നെ മലയാളിത്തമുള്ള വേറൊരു മനോഹരമായ പാട്ടാണ് മറ്റേ കുടമുല്ലപ്പൂവിൻ മലയാളി പെണ്ണിരും. അത് വയനാടിന് മാത്രം പറ്റുന്ന ഒരു ഗാനരചന വൈഭവമാണ്. വേറെ എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിരിക്കുന്നു, പക്ഷെ ആ കുടമുല്ലപ്പൂവിനും എന്നുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ആ മൊത്തം ഞാറ്റുവേല എല്ലാം ഉണ്ട് അതിനകത്ത്. പഴയ 80s കാണുന്നവർക്ക് ഇതിന് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കാര്യങ്ങളാണ്. അന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്ന സിനിമകളും പാട്ടുകളും അന്ന് ചിത്രഗീതമൊക്കെ അല്ലേ ഉള്ളൂ. നമ്മുടെ ഞാറ്റുവേലയൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പുള്ളി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. മുന്തൽ മിനുക്കാൻ ഞാറ്റുവേല ഒക്കെ നമ്മുടെ ആ മലയാളത്തെ നമ്മുടെ സാമൂഹിക കാലാവസ്ഥ വ്യവസ്ഥയിലൊക്കെയുള്ള ഓരോരോ ഭേദങ്ങൾ പുള്ളി അത് നല്ല കൃത്യമായിട്ട് അതിനകത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലാധിപത്യമായിട്ട് ആ ഗാനം നിൽക്കുന്നത്. നദീലെ പാട്ട് പുള്ളി ഇവിടെ ഇരുന്ന എഴുതിയത്. നദീലെ ഏത് പാട്ടാ? എത്ര പാട്ടുകളാ, കായാമ്പൂ കണ്ണിൽ വിരിയും കമലദളം കവിളിൽ വിരിയും എന്നുള്ള ആ പാട്ട്. പുഴകൾ മലകൾ ഭൂമലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ പറഞ്ഞ ആ പാട്ട്. അതൊക്കെ ആലുവയിൽ വെച്ച് എഴുതിയതാണോ? ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി. ആലുവാപ്പുഴയുടെ പശ്ചാത്തലത്തിലായിരുന്നു നദി എന്ന് പറയുന്ന സിനിമ തന്നെ ഷൂട്ട് ചെയ്തത്. ആണോ? അതിൽ കാണിച്ചിരിക്കുന്ന ആ നദിയൊക്കെ ആലുവയാണോ? ആലുവാപ്പുഴയാണോ? ആ വള്ളത്തിലാണ് അതിന്റെ ഭൂരിപക്ഷം ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. അത് പിന്നെ വേറൊരു പ്രശസ്തമായ പാട്ടും കൂടെ ഉണ്ടല്ലോ, ആയിരം പാദസരം. ഓൾ ഇന്ത്യ റേഡിയോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണത്. അപൂർവം ഗാനം. അതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബേബി സുമതി എന്ന് പറഞ്ഞ കുട്ടിയാണ് നസീറും ശാരദയും അംബികയൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ആയിരം പദസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ കാലാധിപത്യായ ഒരു ഗാനമാണ്. എന്ത് മനോഹരമാണ്. അത്താണി ജംഗ്ഷൻ എത്തി. ആലുവ എത്തണേന് മുമ്പ് അല്ല, അങ്കമാലി എത്തണേന് മുമ്പ്. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, ഹോട്ടൽ ശരവണ ഭവൻ. വിശപ്പൊന്നും ആയില്ലെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ നമുക്ക് വിശക്കും, പിന്നെ പ്രശ്നമാവും. ആർ യു റെഡി ടു ഹാവ് സംതിങ്? വിശപ്പായില്ലെങ്കിലും കഴിച്ചു പോണം, കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. നമുക്ക് കയറാൻ പറ്റിയ റെസ്റ്റോറൻറ്റുകൾ പരിചയമില്ല, ഇവിടെയാകുമ്പോൾ വണ്ടി ഇടാനും ഒരുക്കമുണ്ട്. അപ്പോൾ സ്വല്പം ഫുഡ് കഴിച്ചു വെച്ച് നേരെ അച്ഛൻ്റെ മരിച്ച വീട്ടിലേക്ക് പോകും. നടന്നു വലിയ പപ്പടം.
വേണ്ട അമ്മ അയച്ചോ, എനിക്കിപ്പോ ഒട്ടും വിശക്കണില്ല, അതാ പ്രശ്നം. അമ്മയ്ക്ക് താലിമീൽസ് ആണ്. ഏ പരിപ്പോടെ ഒക്കെ ഉണ്ടല്ലോ. ആണോ? ഇതാ ഉഴുന്നോടയെന്നല്ല, ഉഴുന്നോട റൗണ്ട് ഉണ്ടാവൂലേ. വേണ്ട, എനിക്ക് തീരെ വിശക്കണില്ല. ഇപ്പൊ നല്ല ചമ്മന്തികളായി വേണം. അമ്മയ്ക്ക് വെള്ളം വേണം. നല്ല സൂപ്പറായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ കൺഫ്യൂഷനിലാണ് എന്ത് കഴിക്കും എന്നുള്ളതിന്. എനിക്ക് വയറൊട്ടുമില്ല കഴിക്കാനായിട്ട്. ലാസ്റ്റ് ഞാൻ ലഘുവായിട്ട് ഒരു ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാന്ന് വെച്ചു. പഴംപൊരി കേട്ടോ, എനിക്കിപ്പൊ വിശക്കുന്നില്ല, അത് കാരണം കുറച്ച് കഴിയുമ്പോ വിശക്കാൻ സാധ്യത ഉണ്ട്. അന്നേരം കഴിക്കാൻ വേണ്ടി പഴംപൊരി, ഞാൻ ഓയിൽ ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. പിന്നെ സ്നാക്ക് ചെയ്യാനായിട്ട് ഇത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടതുള്ളൂ. പിന്നെ സുഹിയനും ഉണ്ട്, പരിപ്പോടെ ഉണ്ട്, അത് രണ്ടും എനിക്ക് വേണ്ട. അപ്പൊ എനിക്ക് ഇതാ മതി. ഒട്ടും അയറില്ല കഴിക്കാൻ. ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്, സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. ഞാൻ തുറന്നുതരാം. ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ. കൊട അവിടെ ഇല്ലേ, നമ്മൾ അവിടെ നിന്ന് വരുമ്പോ കേറി ഇടാനും നല്ല ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് വരുമ്പോഴാണ് സ്റ്റൈലൻ ഫുഡ്. മീൽസ് വളരെ നല്ലതായിരുന്നു. അതെ, ഞാൻ പിന്നെ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ, എനിക്ക് തീരെ വയറില്ല കഴിക്കാൻ. കാലത്ത് പൊറോട്ട വലിച്ചു കയറ്റിയ അപ്പവും ഒരു പൊറോട്ടയും. അതെ അതെ, ചിക്കനും. പിന്നെ ഇങ്ങനെ ഈ സമയം ആകുമ്പഴേക്കും വിശക്കണേ, ഒന്നേ മുക്കാലായി. രണ്ടരക്കെങ്കിലും അവിടെ ഒന്ന് എത്തിയ. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, വൈദ്യപീഠം, ഓപ്ഷൻസിന്റെ സൈഡിൽ കൂടെ ആണ് വിചാരിച്ചത്. എന്നാലും പറഞ്ഞില്ലേ, പക്ഷെ ഇവിടെ ഓപ്ഷൻസ്. മുള, നമ്മൾ വഴി തെറ്റി യാത്ര തുടരുകയാണ്. മുള പണ്ട് നമ്മുടെ അവിടെ നമുക്ക് കംപ്ലീറ്റ് വഴികൾ തെറ്റിയിരിക്കുകയാണ്. ഒരാൾ പോലും കാണാനില്ല, ചോദിക്കാൻ. താഴത്തേക്ക് എങ്ങനെയാണല്ലോ നേരെ, അവിടെ ടേക്ക് ഡൈവേർഷൻ ഉണ്ട്.
ഇവിടെ ഉണ്ടല്ലോ മങ്ങാട്ടുകരയിലേക്ക് സ്വാഗതം. ഇവിടെ ടേക്ക് ഡൈവേർഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മുന്നേ വന്ന ആ വണ്ടി ഈ ഇങ്ങോട്ടാണോ എന്നൊരു സംശയമുണ്ട്. ട്രെയിൻ പോകുന്നുണ്ട്. സ്ഥലത്തെത്തി വഴി ഒരുപാട് ചുറ്റിക്കിറങ്ങി കേട്ടോ ഞങ്ങൾ വന്നത്. വേഗം പോവാം, മൂന്നിന് ശുശ്രൂഷ തുടങ്ങും അവിടെ. മരണ വീടാണ്, അപ്പോ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ കാണാം കേട്ടോ. പിന്നെ കാണാം. കൊട വേണ്ട. നമ്മൾ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി, മരണ വീട്ടിൽ പോയി. അവിടുത്തെ ചാച്ചൻ്റെ ഇതൊക്കെ കണ്ടു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അച്ഛനും തിരുമേനിയൊക്കെ ഒന്ന് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സമയത്തിൻ്റെ ഇത് കൊണ്ട് രണ്ട് പേഷ്യൻറ്റിനെ കൂടെ എനിക്ക് കാണാനുണ്ട് രണ്ട് സ്ഥലത്തായിട്ട്. അപ്പം അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുക കേട്ടോ. അപ്പം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയാതെ ചേട്ടൻ്റെ മോള് മഞ്ജുവിൻ്റെ അടുത്ത് പോവുകയാണ്. മഞ്ജു ചേച്ചിനെ പേഷ്യൻ്റെന്നൊന്നും പറയാം. ആ പേഷ്യൻ്റ് അല്ല, കാലൊന്ന് മടങ്ങി തൽക്കാലത്തേക്ക് 3 weeks പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. അപ്പം വല്യപ്പയുടെ മോളാണ്, പക്ഷെ നമുക്ക് അവളെ കണ്ടതാണ് അത്യാവശ്യമാണ്. അപ്പം അവിടെ കണ്ടിട്ട് നേരെ കോലഞ്ചേരിക്ക് വിടുക. കാർ ജീവിതം തുടങ്ങിയല്ലേ ഉള്ളൂ, രാവിലെ തുടങ്ങി. അപ്പൊ എന്റെ വീട്ടിലുള്ള എന്റെ ആങ്ങള കുടുംബം, പിന്നെ എന്റെ അമ്മായി കുടുംബം, എല്ലാ ബന്ധുമിത്രാദികളും അവിടെ ഉണ്ട്. ഞാൻ മാത്രം സ്കിപ്പ് ചെയ്തു പോന്നു. ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തോടെ കവറപ്പ് ചെയ്യാനുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് പോരേണ്ടത്. പക്ഷെ ഇങ്ങനെ ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇടയ്ക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു, എല്ലാരോടും മിണ്ടാൻ പറ്റില്ല. മരണ വീടായത് കാരണം നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ, ആരും ഒന്നും വിചാരിക്കരുത്. ഇനി നമ്മള് യാത്ര തിരിച്ചു. അതെ അതെ അതെ. ഇനിയിപ്പോ മഞ്ജു ചേച്ചിയുടെ അവിടെ നിന്ന് ഓടിക്കുന്നത് ഞാനായിരിക്കും. അത് കാരണം അധികം ഒന്നും ഇനി കാണാനായിട്ട് സാധിക്കില്ല. ഭക്ഷണം കഴിക്കാൻ കേറുകയാണെങ്കിൽ അത് കാണിക്കാം അല്ലേ. അത് വൈകിട്ട് പാഴ്സലും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നേരെ ഓടിച്ച് നമ്മൾ കോലഞ്ചേരിക്ക് വിടുന്നതായിരിക്കും. ഇന്ന് ഫുൾ കാർ ജീവിതം. ഇന്നത്തെ നമ്മുടെ കാർ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉള്ളത് തിയാഗോ, നമ്മുടെ വണ്ടി. അതെ, നമ്മുടെ സാരഥി. ഇവിടെ ക്രോസിംഗ് ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് മഞ്ജു ചേച്ചിയുടെ വീട്ടിലെത്തി. ഇത് അവിടുത്തെ പൂച്ചയല്ല കേട്ടോ, പെട്ടെന്ന് എന്തോ എവിടെന്നോ വന്നതാന്ന് പറഞ്ഞു. എന്നെ കണ്ട് ചിലപ്പോൾ വന്നതായിരിക്കും. പൂച്ചപ്രേമികളെ കാണുമ്പോൾ പൂച്ചകൾ ഓടി വരുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത് മീറ്റ് റോള്, പിന്നെ കേക്ക്, അങ്ങനെ പലവിധ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറേ നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, ടൈം സ്പെൻഡ് ചെയ്തു, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കുറച്ച് പൂക്കൾ ചെടികൾ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഈ പൂ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ എടുത്തതാ. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. എന്താടാ പോവാട്ടാ പോവാടാ ഞാൻ പോവാട്ടോ. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ഫോൺ വന്നു, കോലഞ്ചേരിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊച്ചമ്മേനെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് കൊച്ചമ്മേനെ കാണാൻ. അപ്പോൾ അവിടെ വെച്ച് അവിടെ ഇരിക്കുകയാണ് കാണാനായിട്ട്. അപ്പോൾ കൊച്ചമ്മേനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. 8:20 അതെ, ഞങ്ങൾ അപ്പനെ കാണാനില്ല, അതും പറഞ്ഞു കേട്ടോ. അതും പറയാം, 1, 2, 3, 4 സ്ഥലത്ത് പോയി വരുവാ. ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പോയി. രോഗിയായിട്ടിരിക്കുന്ന അപ്പയുടെ കസിൻ സിസ്റ്ററിന് വലിയ കുഴപ്പമില്ല, മാസ്കൊക്കെ വെച്ച് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, വലിയ കുഴപ്പമില്ല. ഏജ് ആയി കേട്ടോ. അപ്പ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പ അങ്ങനെ, അപ്പ ഇപ്പ വണ്ടിയിലില്ല, മകള് നൈറ്റ് ഡ്രൈവ് മകളാണ്. അതെ, അങ്കമാലിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ മുളന്തുരുത്തി സ്റ്റേഷനിലെത്തി. ഇപ്പൊ ഞാൻ ഓടിക്കൊന്നുമില്ല കേട്ടോ, നിർത്തിയിട്ടേക്കുവാണ്. കാണാലോ, നിർത്തിയിട്ടിരിക്കുകയാണ്. കാണാനില്ലാത്തതിന്റെ കാരണം, ഞങ്ങൾ ഇന്ന് വീട്ടിൽ ഒരു കുക്കിംഗ് നടത്തിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വീട്ടിൽ നിന്നായിരുന്നു, എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് വിപുലമായ ബ്രേക്ക്ഫാസ്റ്റ്. ആ പൊറോട്ട കഴിച്ചത് ഇപ്പോഴും ഞാൻ എന്റെ വയറ്റിൽ കിടപ്പുണ്ട്. മാത്രമല്ല, എന്റെ വീട്ടിൽ നിന്നുള്ള പടങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അപ്പം, ചിക്കൻ, വെജിറ്റബിൾ കറി, എത്തപ്പഴം മുഴുങ്ങിയത് പെറോട്ടയൊക്കെ ഉണ്ടാകും, പലതും ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. പിന്നെ ഉച്ചത്തെ ഞങ്ങൾ അങ്കമാലി ശരവണ ഭവനിൽ നിന്ന് മീൽസ് കഴിച്ച് മരണ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് കസിൻ ബ്രദറിന്റെ വല്യപ്പയുടെ മോളുടെ വീട്ടിൽ പോയി. അതും കഴിഞ്ഞിട്ട് തിരിച്ച് കൊച്ചമ്മേനെയും കണ്ട് വന്ന വഴി മുളന്തുരുത്തിലുള്ള NEFT കയറി മിക്സ്ഡ് ഫ്രൈഡ് റൈസ് മേടിക്കാനായിട്ട് അപ്പ അവിടെ പോയേക്കുവാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഒരു പടം എടുത്തതാണ്. അപ്പ എന്നാക്കി അപ്പ ഓർഡർ ചെയ്തേ? മിക്സഡ് ഫ്രൈഡ് റൈസ്. എത്ര സമയം എടുക്കും?
അതിപ്പോ ഞാൻ ഇട്ടിട്ട് തരാം. എത്ര സമയം എടുക്കും? 15 മിനിറ്റ്. ആ ആ, അപ്പൊ ഇനി അപ്പ തിരിച്ചു വന്നിട്ടായിരിക്കും അത് എടുക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി യാത്ര തുടരാം വീട്ടിലേക്ക്. അവളെ ഡ്രൈവ് ചെയ്യണത് കൊണ്ട് ഓഫ് ചെയ്യുവാട്ടോ. ഇനി ഫ്രൈഡ് റൈസും കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, കാരണം ഇനി ചെന്ന് കഴിഞ്ഞാൽ കുളി പരിപാടി. മണി 8:30 ആയി ഇപ്പൊ തന്നെ. ഓക്കെ ഓക്കെ. ഇത് അമ്മ കുടിച്ചോണ്ടിരിക്കുന്ന കാപ്പി കേട്ടോ. അതെ, അപ്പ ഫുഡ് എടുക്കാൻ പോയേക്കുക. ഞങ്ങൾ ഓർഡർ ചെയ്ത കാറിലിരുന്ന് അപ്പ വന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പൊ സ്കൂട്ടറും കൊണ്ട് പോയേക്കുവാണ് എടുക്കാൻ. അതെ അതെ അതെ. കുടിവെള്ളങ്ങള് നിറയ്ക്കുന്നു, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, കിടക്കണം. ഞാൻ വാക്കിങ്ങിന് പോവാ. കിട്ടിയോ ഫ്രൈഡ് റൈസാ? മിക്സഡ് ഫ്രൈഡ് റൈസ്. അടിപൊളി. തിരക്കുണ്ടായിരുന്നോ? ആണോ? ആഹാ, സൊമാറ്റോ വന്നിട്ടില്ലേ? ഓ, അതറിയില്ലായിരുന്നു കേട്ടോ. ആഹാ, അങ്ങനെയാണെങ്കി സുഖാണല്ലോ അത്, സൊമാറ്റോ ഉണ്ടെങ്കി. അല്ല, ഞാൻ പറഞ്ഞതാ സൊമാറ്റോ ഉണ്ടെന്ന് അമ്മ അവിടെ. അതെ, ഊണ് മേശപ്പുറത്ത് വെക്കാനാ അമ്മ പറഞ്ഞു. ഇനി നമുക്ക് കഴിക്കണ സമയത്ത് കാണാം കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് കാറിലുള്ള യാത്രയായത് കാരണം അമ്മയ്ക്ക് രാവിലെ പേപ്പറൊന്നും വായിക്കാൻ പറ്റിയില്ല. സാധാരണ അമ്മയുടെ ഒഴിവ് സമയത്ത് അമ്മ രാവിലെ പേപ്പർ വായിക്കുന്ന നമ്മൾ പലവട്ടം വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വായിക്കണം, പക്ഷെ ഇന്ന് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് അമ്മ രാത്രി വൈകിയാണേലും പേപ്പറിലെ വിശേഷങ്ങൾ തിരക്കുകയാണ് കേട്ടോ. അങ്ങനെ 12 മണിക്കൂർ കാറിലിരുന്ന് നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പല വീടുകളിലും നമ്മൾ കേറിയിട്ടോ, കണ്ടല്ലോ നിങ്ങൾ. അതിന്റേതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് ശരിക്കും പൂക്കളം പോലെയുണ്ട്. NFT-യിലെ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആട്ടോ. അടിപൊളിയാ, അടിപൊളിയാണ്. ഞങ്ങള് അവര് സോസ് തന്നു, പക്ഷെ ഞങ്ങള് ഞങ്ങളുടെ സോസ് എടുത്തു. നിനക്ക് വേണമെങ്കിൽ പാക്കറ്റിലിട്ട് കയ്യിലെടുത്ത് വെക്കാം. ഇത് ഇതാ ഞാൻ ഉണ്ടാക്കിയ സാലഡ്. പക്ഷെ സാലഡ് വെള്ളരി ഇല്ല, കാരറ്റ് സവോളയും തൈരും കേട്ടോ. കർഡ് സാലഡ്. കർഡ് സാലഡ്. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. അപ്പയ്ക്ക് കൊടുത്ത അഭിപ്രായം ചോദിക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ തീരുകയാണ്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അതെ അതെ അതെ, വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് എപ്പോഴും പറയാറില്ല. യാത്രയൊക്കെ ചെയ്ത് വിഷമിച്ച് വരും. അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കണം. അതെ, അതാണ് പരിപാടി. ഇവക്കെ ഏതാണ്ട് പരിപാടി, കുളിയൊക്കെ ഉണ്ട്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാനുണ്ട്, ഹെയർ. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കിടക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് അങ്ങനെ വളരെ അപൂർവമായിട്ട് കുക്കിംഗ് ഇല്ലാത്ത ഞങ്ങളുടെ ഒരു ദിവസം, 12 മണിക്കൂറിൽ കാറിൽ യാത്ര ചെയ്ത ഒരു ദിവസം അങ്ങനെയൊക്കെ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിന്നറോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഇന്നത്തെ എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ കേർഡ് സാലഡ് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മയുടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേശ്ശെയൊക്കെ കഴിച്ചു. ഞാനും കുറച്ചേ കഴിച്ചുള്ളൂ, അധികം ഒന്നും കഴിച്ചില്ല, ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കഴിച്ചു. അങ്ങനെ വീഡിയോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം നേരത്തെ പറഞ്ഞവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.